പേരുകളുള്ള ഫ്രൂട്ടാന്ന് തോന്നുന്നു. ഇതേ ഇവിടെ മലയാളികൾ തന്നെ എന്തൊക്കെ പേരിലാണ് വിളിക്കുന്നത്? ലോലോലിക്ക, റൂബിക്ക, ലൗലോലിക്ക എന്നൊക്കെ പറയില്ലേ പണ്ടൊക്കെ ഇല്ലേ? അപ്പുറത്തെ മറ്റേ സീമാൻഡിയുടെ വീടിന്റെ അവിടെ ഇതുണ്ടായിരുന്നേ. ഞാനും അച്ഛമാമയും ഉണ്ണി അങ്കിളില്ലേ ഇപ്പൊ കൂടെ പോയിട്ട് അവിടുന്ന് ഇത് പറിച്ച് എന്തുമാത്രം കഴിക്കായിരുന്നറിയോ? അമ്മയാ അമ്മയ്ക്ക് അന്നൊന്നും പുളി അത്ര പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒട്ടും പുളി കഴിക്കാൻ പറ്റില്ല. അമ്മ അതാ ഇവിടെ നിക്കണോടാ. മതിയോ കാണിക്ക്? ഇത്രയും കിട്ടി. കല്ലുവിന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിത്ത് ദിസ് ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിന് എന്താണ് നിങ്ങൾ പറയാന്നുള്ളത് ഓരോ കമന്റ് ചെയ്യണേ. സോ അപ്പൊ ഇന്ന് കല്ലുവിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ്. വരൂ, റെഡി അല്ലേ അമ്മ? ഓക്കെ, അപ്പം ഞങ്ങൾ മറ്റേ ലൂബിക്ക പറിച്ചത് ഞാൻ ഇവിടെ കഴുകിയെടുത്തു. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് മഴയൊക്കെ വീണ് കിടക്കണോണ്ട് അത്ര നന്നായിട്ട് കഴുകിയെടുക്കണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഞാൻ ഒരു ജാറ് വെച്ചിട്ടുണ്ട്. ജാറിൽ ഒരു പകുതി മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ലൂബിക്ക കഴിയെടുത്ത് ലൂബിക്ക നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ലൂബിക്ക ഈ ജാറിന് താഴെ ഒന്നും വീട് പൊട്ടാതെ നമുക്ക് സൂക്ഷിച്ച് ഒരു 1 വീക്ക് വയ്ക്കാം. 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല ഒരു റോസ് കളറാവും. എന്നിട്ട് അതിനകത്ത് മൊത്തം ഭയങ്കര ഫ്ലഫി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഉപ്പായിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, നമ്മൾ വച്ചു. ഇനി ലെറ്റ്സ് വെയിറ്റ് ഫോർ 1 വീക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സോ നമ്മൾ 1 വീക്ക് മുമ്പ് വച്ച ലൂബിക്ക ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അലുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ ഉണ്ട് കേട്ടോ, ഇത്തിരിയോടെ അലുക്കാനുണ്ട്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞാലൊരു റോസ് ഷെയ്ഡായിട്ടുണ്ട്. ചിലതൊക്കെ ഇത്തിരിയോടെ അലുക്കാനുണ്ട്, ഒന്നും നന്നായിട്ട് അലിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുന്നു, ഭയങ്കര സോഫ്റ്റാണ്. നല്ല ഉപ്പ്, ഭയങ്കര സോഫ്റ്റാണിത്. ആ പുളിയേ ഇല്ല, നല്ല ഉപ്പാണ്. ആ ഉപ്പിലിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അലുക്കാത്തൊക്കെ നമുക്ക് മാറ്റിയിട്ട് അലുത്ത കുറച്ചെണ്ണം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. നമ്മൾ കുറച്ച് പുതിയതൊക്കെ പറിച്ചിട്ടായിരുന്നു, അപ്പോൾ അതൊന്നും നന്നായിട്ട് അലുത്തിട്ടില്ല. നമുക്ക് നല്ല റെഡ് കളറ്. അപ്പം ഞാൻ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചതച്ചെടുക്കണം. അപ്പോൾ ചതയ്ക്കണതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുളക് പൊടി വേണം. ഇതെനിക്ക് അത്ര അറിയില്ല, അപ്പോൾ നമുക്ക് അമ്മയെ വിളിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഉപ്പ് നമ്മുടെ പ്രധാന സംഭവമാണ്. പിന്നെ ഉള്ളി നമുക്കൊരു ടേസ്റ്റിനൊക്കെ വേണ്ടി സാധാരണ ചമ്മന്തിക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി ചതച്ചെടുക്കാം. അപ്പം ഞാനതൊരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ അത് അരിഞ്ഞെടുത്താണ്. നമുക്കത് ക്രഷ് ചെയ്യാം. അപ്പം നമ്മൾ ഇതൊരു വിധം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സെറ്റായി. ഇത്ര മതി കേട്ടോ, നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ 3 ചെറിയുള്ളി ചതച്ചെടുത്തു. സങ്കടം വരട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 3 വെളുത്തുള്ളി ചതച്ചെടുത്ത്. ഇനി നമുക്ക് നമ്മുടെ ലൂബിക്ക ചതച്ചെടുക്കാം. അത്യാവശ്യം ഉപ്പുണ്ട്. ഇനി ഞാനിപ്പോൾ ചതച്ചെടുത്തു. ഇത് കല്ലിൽ തന്നെ ചതച്ചെടുക്കണമായിരിക്കും നല്ലത്, കാരണം മിക്സിയിൽ ചതച്ച അതിൻ്റെ ഒരു ആകെപ്പാട് കുഴഞ്ഞു പോയി, കുളമായിപ്പോൾ. അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കല്ലിൽ തന്നെയാണ് ചതച്ചെടുക്കാറുള്ളത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു സെറ്റും കൂടെ ഉണ്ട്. നമുക്ക് ആ ഒരു സെറ്റും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. Okay, now we will chop it. നമുക്ക് ഇതും കൂടെ ബൗളിലേക്ക് വെക്കാം ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു യക്കി ഫീൽ വന്നു പക്ഷേ ഇതെല്ലാം ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ വാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനത്തേക്ക് നമ്മുടെ ചതച്ച് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് വെക്കാം ഞാൻ അരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ഉള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളി കുറച്ച് എടുക്കാറുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ഇത്തിരി ഉള്ളിട്ട് കൊടുക്കാം കാരണം എരിവ് വരുമ്പോഴത്തേക്ക് ഉപ്പ് ഇത്തിരി നിൽക്കാനായിട്ട് നമുക്ക് തുള്ളി കുറച്ചിട്ട് കൊടുക്കാം ഓക്കെ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടണം അപ്പം ഞാൻ അത്ര മുളക് പൊടി ഇടാൻ കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അമ്മയെ വിളിക്കാം അമ്മ 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 ഓക്കെ അമ്മ മുളക് പൊടി യെസ് എനിക്ക് അത്ര എരിവ് ഇഷ്ടമല്ല അപ്പം ഇത്തിരി ഇട്ടാൽ മതി കല്ലു മുളകുമായിട്ട് ചേരൂല കല്ലിന് പുളി ഒരു കുഴപ്പമില്ല നല്ല ഒട്ടും എരിവുണ്ടാവൂല പിന്നെ കുഴപ്പമില്ല എണ്ണ ഒഴിച്ചോ എണ്ണ ഒഴിച്ചില്ല എണ്ണ വയ്ക്കണം എണ്ണ വയ്ക്കാം അപ്പം ഞാൻ എണ്ണ അമ്മ മുളക് പൊടി ഇട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കയ്യിൽ പിടിച്ച് മിക്സ് ചെയ്യപ്പെടും വേണം കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്ത അമ്മക്ക് ഇങ്ങനത്തെ പുളിയൊന്നും ഇഷ്ടമല്ല വലിയ പുളി ഇല്ല കാരണം ഓൾറെഡി ഉപ്പുവെള്ളത്തിൽ കിടന്ന അതിന്റെ പുളിയൊക്കെ കുറഞ്ഞു ഞാൻ കുറച്ച് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഈ ഇതിന്റെ സത്യത്തിൽ കല്ലും ഉണ്ടാക്കിയതുകൊണ്ട് വലിയ എരിവില്ല കുറച്ചുകൂടെ എരിവുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയുടെയും ചോറിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ചമ്മന്തിയാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യാൻ പറ അപ്പൊ ഇതെല്ലാം ഞാൻ കമന്റ് ചെയ്യാൻ പറയണ്ടല്ലോ നിങ്ങൾ കമന്റ് ചെയ്യണം ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് ലൈക്കും സബ്സ്ക്രൈബും മാത്രം പോരാ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കാരണം നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തേ പറ്റത്തുള്ളൂ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക കല്ലുണ്ടി ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇത് ഉണ്ടാക്കിയിട്ടും എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ ബൈ